അടക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവളുടെ കൊച്ചിന്റെ പേരെന്നാ? ഇവളുടെ പേര് മറിയം. കോളേജിലെ നെയിം അഞ്ജലി എന്നാ. മറ്റേ ബി എ എക്കണോമിക്സ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലി മണിക്കുത്താണ്. ഈ കാണുന്ന വീഡിയോ എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് കള്ളുകുടിച്ചോ അല്ല മറ്റുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ ബോധം പോയി തെരുവിൽ കിടന്നുറങ്ങുന്നതാണ് ഈ കോളേജ് വിദ്യാർത്ഥിനികളുടെ വാക്ക് നിങ്ങൾ കേൾക്കാം. ഞങ്ങൾ എത്ര പേരുണ്ടായി? കുറച്ച് പേരുണ്ടായി. അപ്പൊ ഞങ്ങൾ, ഞാനും ഇവനില്ലേ മല്ലൻ, ഞങ്ങൾ ചെന്നു ഓളെ കൂട്ടിയിട്ട് ഇങ്ങ് പോരുന്നു. ഓള് ഇത്രയ്ക്ക് ഓഫാന്നറിയില്ലേ. കൂടെ പഠിക്കുന്ന കുട്ടിയാണ് പറയുന്നത്. ആ കുട്ടീനെ കൂടെ പഠിക്കുന്നതല്ല, അവർ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളുകളാണ് പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് വിശദീകരിച്ചു തരുന്നത് ആരാണെന്നും ആർക്കും മനസ്സിലാവുന്നില്ല. ഈ കുട്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിന്റെ നമ്മൾ ഇത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ഇപ്പം ഓരോരാള് അച്ഛനെ അമ്മയൊക്കെ കോളേജിലേക്ക് വിടുമ്പം അവര് ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് തുക അയച്ചു കൊടുക്കും. അവരെങ്ങനെയാണോ ജീവിക്കുന്നത്, അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണോ തുക ആവശ്യപ്പെടുന്നത് എന്നൊന്നും അന്വേഷിക്കില്ല. അവരുടെ ഉത്തരവാദിത്തം അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് മാത്രമാണ്. ഏത് രീതിയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിലും ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വിട്ടതിന് ശേഷം ഈ മാതാപിതാക്കള് ഇവര് എന്ത് ചെയ്യുന്നു അവിടെ, അവര് ഈ പണം കൊണ്ടുപോയി ഏത് രീതിയിൽ ചെലവഴിക്കുന്നു, അല്ല അവരുടെ ലൈഫ് എന്താണ് എന്ന് പോലും ഇവർ ആലോചിക്കാത്ത, കയറൂരി വിടുന്നത് പോലെ വിട്ടത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ജനങ്ങളിലേക്ക് കാണപ്പെടുന്നതും അപമാനിതയാവുന്നതും. ഇതിനെ ന്യായീകരിച്ച് പറയുന്ന ഒരുപാട് ആളുകൾ വരും, അവരൊക്കെ അവരുടെ പാട്ടിന് പോട്ടെ. പക്ഷെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോൾ അവരുടെ പിന്നാലെ നിങ്ങളുടെ ഒരു കണ്ണ് വേണം, ഇല്ലെങ്കിൽ ഇതുപോലെ തെരുവിൽ കിടക്കുന്ന കാഴ്ചയും നിങ്ങൾ കാണേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക.